ഹലോ ഓൾ, എൻ്റെ പേര് രമ്യ. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു വളരെയധികം അപകടകരമായ ഒരു സ്കാമിനെ കുറിച്ചൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പല പെൺകുട്ടികളുടെയും ജീവിതം സൂയിസൈഡിൻ്റെ വരെ വക്കിലെത്തിച്ച ഒരു കേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും അതിൻ്റെ ഒരു ഇരയാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാനും കൂടിയിട്ടാണ്. എനിക്ക് സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച 6-ാം തീയതി, ഓഗസ്റ്റ് 6-ാം തീയതി, എൻ്റെ അക്കൗണ്ടിലേക്ക് IMPS ത്രൂ 3 പേയ്മെൻറ്റ് വന്നു, 5,800 രൂപയുടെ. അപ്പോൾ എനിക്കത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയണ്ടായിരുന്നില്ല. എനിക്കങ്ങനെ ഒരു പേയ്മെൻറ്റ് വരാനുണ്ടായിരുന്നില്ല. അപ്പോൾ ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഹോട്ട് ആൻഡ് റെഡ് ആൻഡ് ഹോട്ട് എന്ന് പറഞ്ഞ ഒരു ഇത് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ക്ലെയിം വരുവാണെങ്കിൽ അറിയിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്നലെ 10-ാം തീയതി ഓഗസ്റ്റ് രാവിലെ മുതൽ എനിക്ക് മെസ്സേജസ്, വാട്സപ്പ് മെസ്സേജസും കോൾസും വരുവാണ്. നിങ്ങളെ ലോൺ ഉടനെ റീപേ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റും നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസിനും ഒക്കെ ആക്സസ് ഉണ്ട്, ഞങ്ങളത് വെച്ച് കോൺടാക്ട് ലിസ്റ്റിലുള്ളവരൊക്കെ ഇൻഫോം ചെയ്യുമെന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞാൻ അവരുടെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴാണ് അറിയുന്നത്, ഈ ഞാൻ ഒരാഴ്ച മുന്നേ എനിക്ക് കിട്ടിയ ഒരു ലിങ്ക് ത്രൂ ഞാനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെയിലി ലോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തതാണ് പേഴ്സണൽ ലോണിന്. അപ്പം എലിജിബിലിറ്റി വന്നത് 3,000 അങ്ങനെ ആ ഒരു എമൗണ്ടാണ് വന്നത്. അപ്പം ഞാനത് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്തില്ല, അതുകൊണ്ട് അവിടെ വെച്ച് ഞാൻ നിർത്തി. ഞാൻ എൻ്റെ എമൗണ്ട് മാത്രം നോക്കി ഇറങ്ങിപ്പോന്നു. അതിനുശേഷം ഞാൻ ആ ആപ്പ് തുറന്നിട്ടേ ഇല്ല. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ, ആ എനിക്ക് കിട്ടിയ എമൗണ്ട് വെച്ചിട്ട് ഇൻട്രസ്റ്റ് കട്ട് ചെയ്ത എമൗണ്ടാണ് അവരെനിക്ക് അയച്ചു തന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ 5,800 രൂപ അവരെനിക്ക് തന്നതിന് തിരിച്ച് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടത് 13,000 രൂപയായിരുന്നു. അത് ഞാൻ പേയ്മെൻറ്റ് ചെയ്തു, ചെയ്ത് അവർ സെറ്റിലായി എന്നും പറഞ്ഞു. അതിനുശേഷം വീണ്ടും എനിക്ക് വാട്സപ്പ് പോലെ പല നമ്പേഴ്സിൽ നിന്ന് കോൾസ് വരികയാണ്, അത് സെറ്റിൽ ചെയ്തിട്ടില്ല, വീണ്ടും 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 പേയ്മെൻറ്റ് ചോദിക്കുകയാണ്. ആ ഒരു പേയ്മെൻറ്റ് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരുന്നില്ല. അപ്പം ഞങ്ങൾ ഉടനെ തന്നെ സൈബർ സെല്ലിൽ കോണ്ടാക്ട് ചെയ്തു, കേസ് ഫയൽ ചെയ്തു, ബാങ്കിലും അറിയിച്ചു, ഞങ്ങളുടെ ബാങ്കിലും കംപ്ലയിൻറ്റ് ലോഡ്ജ് ചെയ്തു. അതിനുശേഷം ആണ് നമ്മൾ അറിയുന്നത്, പോലീസുകാർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ വിങ് ഉണ്ട് കേരളത്തിൽ. കഴിഞ്ഞ 6-7 മാസത്തിനുള്ളിൽ തന്നെ ലക്ഷക്കണക്കിനാണ് ഇങ്ങനെയുള്ള കേസസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പല കുട്ടികളും എന്താ പറയുക, 16 ലക്ഷം വരെ കൊടുത്ത് സെറ്റിൽ ചെയ്യാഞ്ഞിട്ട് ഉള്ള കേസസ് ഇപ്പോഴും നടക്കുന്നുണ്ട്, പോലീസിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ പല കുട്ടികളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, പലരും ആത്മഹത്യയുടെ വക്കീലാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഒരു ലേഡിയാണ്, അവർ അവസാനം അവരിപ്പോൾ അബ്സ്കോണ്ടിങ് ആണ്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാഞ്ഞിട്ട് അവർ ഫുൾ അവരെ കുറിച്ച് ഒരു വിവരവും ഇല്ല, അവർ അബ്സ്കോണ്ടിങ് ആണ്. അങ്ങനെ പല ആൾക്കാരുടെയും ജീവിതം വെച്ചാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് വന്ന നഷ്ടം വെറും 7,000 രൂപയുടെ നഷ്ടമാണ്. പിന്നെ മാത്രമല്ല, അവർ എൻ്റെ ഫോട്ടോസ് ഉപയോഗിച്ച് അവർ ത്രെട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ. ബാക്കിയുള്ള പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അവർ പറയുന്ന എമൗണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള പലർക്കും എൻ്റെ ഫോട്ടോസ് ഓഫ് ചെയ്ത് അയക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലർക്കും അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടും ഉണ്ടാവാം. അപ്പോൾ എനിക്ക് നഷ്ടമായത് ഇതാണ്. പക്ഷേ എന്നാലും ഞങ്ങൾ ബോൾഡായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം ഇനിയും ഒരു കുട്ടിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവരുത്, ഇങ്ങനെ ഒരു മെൻ്റൽ ടോർച്ചർ ആരും അനുഭവിക്കരുത്, ഒരു കുട്ടികളും ഇങ്ങനെ ഒരു ട്രാപ്പിൽ പോയി വീഴരുത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്. ഞങ്ങൾ ബോൾഡായിട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ്, ഞങ്ങൾ പൈസ കൊടുത്ത് സെറ്റിലാവാം. നിങ്ങൾ ഒരിക്കൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും അവർ ചോദിച്ചുകൊണ്ടേ ഇരിക്കും, കൂടുതൽ കൂടുതൽ എമൗണ്ട് ചോദിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതൊരു വലിയൊരു ട്രാപ്പാണ്. അതൊരു നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ഒരു വലിയ ഗ്യാങ് ആണ്. സ്ലം ഏരിയസിലാണ് ഇവർ മെയിൻലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവരെയും, നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെയും, നിങ്ങളുടെ പെങ്ങന്മാരെയും അമ്മമാരെയും എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുക ഇതിനെക്കുറിച്ച്. ഓൺലൈനിൽ വരുന്ന ഒരു ലിങ്കിലും അനാവശ്യമായിട്ട് ക്ലിക്ക് ചെയ്യാതിരിക്കുക. ആപ്സ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൺസെൻറ്റ് കൊടുക്കുന്നത് എന്തിനാണെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുക. വെറുതെ എസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റ്, നിങ്ങളുടെ ഗാലറി, നിങ്ങളുടെ ഇൻഫർമേഷൻ എല്ലാത്തിനും ആക്സസ് ഉണ്ടാകും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ഒരു പൈസ പോലും കൊടുക്കരുത്. അവർ മാക്സിമം കൊടുക്കാം, അവർ മാക്സിമം ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ഹരാസ് ചെയ്യും, മെൻ്റലി ഹരാസ് ചെയ്യും. ഇങ്ങനെയുള്ള ഫോട്ടോസ്, ഫോട്ടോഗ്രാഫ്സ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിൻ്റെ ഇടയിൽ. ഭയങ്കരമായിട്ട് നിങ്ങളെ മെൻ്റലി ടോർച്ചർ ചെയ്യും. പക്ഷേ ബോൾഡായിട്ട് മുന്നോട്ട് പോവുക. ഇങ്ങനെ എല്ലാവരും അതിന് നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് വീണ്ടും വീണ്ടും എൻകറേജ്മെൻ്റ് ആവേയുള്ളൂ, കൂടുതൽ കൂടുതൽ ആൾക്കാർ അതിനകത്തേക്ക് വീഴേയുള്ളൂ.
അപ്പം ഒന്ന് ബോൾഡായിട്ട് നിൽക്കുക, ഞങ്ങൾ ബോൾഡായിട്ട് മുന്നോട്ട് പോവുകയാണ്, അതേപോലെ നിങ്ങൾ നിൽക്കുക, എന്ത് വന്നാലും ഉടനെ പോലീസിൽ അറിയിക്കുക, സൈബർ സെല്ലിൽ റിപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിനെ വിളിച്ച് കൺവിൻസ് ചെയ്യുക, ഫാക്ട്സ് പറയുക, ബി ബോൾഡ്. ഓക്കെ, താങ്ക് യു.